സ്വാമി ശരണം. ശബരിമലയ്ക്ക് പോവാ. ആര്യയുടെ രൂപത്തിലൊക്കെ ഒരു ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടല്ലോ, സ്റ്റൈലായിട്ടുണ്ട്. ഇവിടെ എവിടുന്ന് മാറ്റിയ എന്റെ ജീവിതം സ്റ്റൈലായി മാറും. എന്നെ കണ്ട ഇപ്പൊ ഒരു ബുദ്ധിജീവി ലുക്കില്ലേ. ദൂരെന്ന് കണ്ടപ്പോ ഏതോ ജീവിയുടെ ലുക്ക് ഉണ്ട്, ബുദ്ധി ഉണ്ടോ എന്ന് കണ്ടറിയാൻ പറ്റുള്ളൂ. അല്ല ആര്യ, ഈ വേഷപ്രച്ഛന്നയായതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. മുകേഷ് ചേട്ടാ, ഞാൻ മഹത്തായ ഒരു കാര്യം ചെയ്തിട്ട് വരുവാണ്. ഞാൻ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ട് വരുവാണ്. ഇവള് പങ്കെടുത്തോടുകൂടി എന്റെ മഹത്വം മുഴുവൻ പോയില്ലേ. അല്ല, ഈ സിനിമയെ കുറിച്ചൊക്കെ ആര്യൊക്കെ നല്ല പിടിപാടാണോ? പിന്നെ ഇറങ്ങുമ്പോ ഇറങ്ങുമ്പോ ഞാൻ പോയി കാണും. ടിവിയിൽ വരണം. ടിവിയിൽ വരാൻ ഇപ്പൊ വലിയ പാടൊന്നും ഇല്ല. ഇന്നിറങ്ങിയ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ആ സിനിമ ടിവിയിൽ വരും. പിന്നെ രമേശ് ചേട്ടാ, ഞാനേ തിയേറ്ററിലും പോയി സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ശരി, ചോദിച്ചു നോക്ക്, ഇവിടെ തിയേറ്ററിൽ പോയി ലാസ്റ്റ് കണ്ട പടം ഏതാന്ന് ചോദിച്ചു. ഞാൻ ലാസ്റ്റ് കണ്ടത് ഒരു മമ്മൂട്ടി പടമാണ്. നേരറിയാൻ CPI. CPI അല്ല, BJP. നേരറിയാൻ CBI. CPI-ഉം MO ഒന്നും അല്ല. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഇച്ചിരി ബാക്കിലോട്ടാണ്, പക്ഷെ അഹങ്കാരം നല്ലോണം മുന്നിലോട്ട് ഇപ്പോഴും ഉണ്ട്. അതാണ്. അല്ല ആര്യ, ഈ ഫെസ്റ്റിവലിൽ ഏതൊക്കെ സിനിമ കണ്ടത്? എല്ലാം ഉണ്ട്. കൊറിയൻ, സ്പാനിഷ്, ചൈനീസ്, നമ്മുടെ ഇംഗ്ലീഷ്. ഏറ്റവും രസം കൊറിയൻ സിനിമ കാണാനാ. ഒരു പാക്കറ്റ് കപ്പലേണ്ടി ഒക്കെ മേടിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചിരുന്ന് കാണാൻ അടിപൊളിയാ. പിന്നെ കൊറിയൻ സിനിമയാകുമ്പോ നമുക്ക് കൊറേയൊക്കെ മനസ്സിലാവും കഥ. കാരണം ഇത് പഴയ ഏതെങ്കിലും മലയാള സിനിമയായിട്ട് വന്നിട്ടുണ്ടാവേ. ഈ കൊറിയൻ പടത്തില് ആര്യ എങ്ങനെ വിലയിരുത്തുന്നത്? ഈ കൊറിയൻ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ലതായിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ചങ്ങ് പോയി. ഇടയ്ക്ക് വെച്ച് എന്തായാലും സിനിമയുടെ ഒരു കഥാതന്തു നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയല്ല, ഞാൻ തിയേറ്ററിൽ നിന്ന് പോയി കുറച്ചുകൊണ്ടിരുന്ന കടലയുടെ പാക്കറ്റ് തീർന്നു പോയപ്പോൾ ഇച്ചിരി പൊരിക്കടല മേടിക്കാൻ പുറത്തേക്ക് പോയതാ. പക്ഷേ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ കൊറിയൻ പടം ഒരു ക്ലീഷയാണ്. അല്ല, ക്ലീഷ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, എന്താ എങ്ങനെയാണ് ക്ലീഷ എന്ന് പറഞ്ഞു? ഈ ക്ലീഷ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്കും അറിയത്തില്ല, പക്ഷെ അവിടെ വരുന്നവരെല്ലാരും ഇത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ. പക്ഷെ അവരുടെ ഉദ്ദേശശുദ്ധി വളരെ നല്ലതായിരുന്നു. അവസാനം വന്ന ആ മെസ്സേജ് അത് ഗംഭീരമായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് കൂടി കണ്ടതല്ലേ ഉള്ളൂ, കഴിഞ്ഞ ഏഷ്യാനെറ്റിന്റെ അവാർഡ് ഷോയ്ക്ക് നമ്മുടെ ലക്ഷ്മി ഗോപാലസ്വാമി വിനീതായിട്ടും കൂടി ചെയ്ത അടിപൊളി ക്ലാസിക്കൽ ഡാൻസ്. ക്ലാസിക്കൽ ഡാൻസിന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ നിവൃത്തിയോട് കൊണ്ട് കെട്ടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പുള്ളി ഉദ്ദേശിച്ചത് ക്ലാസിക്കൽ സിനിമയുടെ കാര്യമാണ്. അല്ലെങ്കിലും ഈ രമേശ് ചേട്ടൻ ഇങ്ങനെ ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ച് എന്നെ എപ്പോഴും ഇൻസൾട്ട് ചെയ്യും. രമേശ് ചേട്ടൻ എന്റെ ഒരു വില അറിയാഞ്ഞിട്ടാ. ഞാൻ ഈ പല പല വേൾഡ് ക്ലാസ് സിനിമകൾ കണ്ടാണ് ഇതിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുന്ന മുകേഷ് ചേട്ടാ. ഇപ്പൊ കൂടി എന്റെ ഈ ബാഗില് രണ്ട് വേൾഡ് ക്ലാസ് സിനിമയുടെ CD-യാണ് ഇരിക്കുന്നത്. കാണിച്ചിട്ട് ക്ലാസ് ഏതാന്ന്? കുഞ്ഞി തത്ത വോളിയം 2, മണ്ണും പിണ്ണാക്കും വോളിയം 5, അനിമേഷൻ സിനിമകൾ എന്നാ വേൾഡ് ക്ലാസ്സുകൾ തന്നെ ഇരിക്കും, വിട്ട് കണ്ടു. അപ്പൊ പിന്നെ നിങ്ങളുടെ ചാറ്റിംഗ് നടക്കട്ടെ. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഐ സോ എ മൂവി റീസെന്റ്ലി, പക്ഷേ അതിന്റെ പേര് ഞാൻ പറയില്ല. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി കാണുമല്ലോ. പറഞ്ഞാ മതി. അങ്ങനെ ഇപ്പൊ ആ പേര് എന്നെ കൊണ്ട് പറയിച്ച എന്നെ മാത്രം പെടുത്തിയിട്ട് നിങ്ങൾക്ക് സുഖിക്കാനല്ലേ, ഞാൻ പറയത്തില്ല. ഇത്രയും നേരം ബുദ്ധിജീവി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല, ഇച്ചിരി ബുദ്ധി വെച്ചിട്ടുണ്ട് കേട്ടോ.